ാണ് പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അന്വേഷണം ഇല്ല. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. എ ഡി ജി പി ഉടൻ മാറ്റേണ്ട സാഹചര്യമില്ലെന്നാണ് യോഗത്തിലെ തീരുമാനം. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നൊപ്പം ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ആദ്യം എം ജി പ്രതീഷിലേക്ക്. പ്രതീഷ്, പി ശശിക്കെതിരെ നടപടിയില്ല, അതിനപ്പുറത്തേക്ക് എ ഡി ജി പിക്കെതിരെയും ഇപ്പോൾ ഒരു നടപടിയും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടാണ് സി പി എം പോകുന്നത്? ആ ഗൂഗിൾ, മുഖ്യമന്ത്രിക്ക് പിന്നാലെ സി പി എമ്മും പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേണ്ട എന്ന ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. പി ശശി ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് എന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി നേരത്തെ സ്വീകരിച്ച നിലപാടിനോട് പാർട്ടിയും യോജിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി തള്ളുന്നുവെന്നും ഈ വിശദീകരണത്തിലൂടെ അല്ലെങ്കിൽ ഈ തീരുമാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പി വി അൻവർ എം എൽ എ നേരത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തെളിവുകൾ ഒന്നും തന്നെ പി വി അൻവർ എം എൽ എ കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മറ്റ് നടപടികൾ വേണ്ട എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. ഒപ്പം ഇതിൽ മറ്റ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നേരത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം നടക്കട്ടെ എന്നും അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്ന ശേഷം ഏതെങ്കിലും തരത്തിൽ നടപടി വേണമോ എന്ന് തീരുമാനിച്ചാൽ മതിയെന്നുമാണ് പാർട്ടി നിലപാട്. അതുകൊണ്ട് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യമില്ല എന്നും സി പി എം ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. നേരത്തെ മുന്നണി യോഗത്തിലടക്കം സി പി ഐ ആവർത്തിച്ച് ഉന്നയിച്ചൊരു കാര്യം, പരസ്യമായി പറഞ്ഞ കാര്യമാണ്, എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന്, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നത്. പക്ഷേ ആ സി പി ഐയുടെ ആവശ്യം അല്ലെങ്കിൽ സി പി ഐ നിലപാട് കൂടി ഇപ്പോൾ സി പി ഐ എം തള്ളുകയാണ്. ആ സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ആരോപണങ്ങളുടെ പേരിൽ മാത്രം പാർട്ടി അന്വേഷണം വേണ്ട എന്നതാണ് പി ശശിയുടെ കാര്യത്തിൽ സി പി എം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ പി വി അൻവറിൻ്റെ കാര്യത്തിൽ ഇനി പാർട്ടി എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പരസ്യ പ്രസ്താവനകൾ പി വി അൻവർ ഒഴിവാക്കണമെന്ന് സി പി എം വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നെങ്കിലും പിന്നീട് തുടർച്ചയായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾ, പരാമർശങ്ങൾ, ആരോപണങ്ങളായിരുന്നു പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഇന്നത്തെ അന്വേഷണ പ്രഖ്യാപനം, അന്വേഷണ ഉത്തരവ് പുറത്തു വന്ന ശേഷവും പി വി അൻവർ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അതിനെ പരിഹസിച്ച രംഗത്ത് വരുന്നു. അതായത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഒരു പോർമുഖം തുറന്നുകൊണ്ട് തന്നെ അൻവർ വീണ്ടും രംഗത്ത് വന്ന സാഹചര്യത്തിൽ സി പി എം ഇതിനെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും എങ്ങനെ നേരിടുമെന്നതാണ് ഇനി മറ്റൊരു വിഷയം. എന്തായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ഒപ്പം പി ശശിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമാണ് നിലവിൽ സി പി എം ഉള്ളത്. ഇതിൽ മറ്റ് നടപടികളൊന്നും തന്നെ വേണ്ട. ഒപ്പം പി ശശിക്കെതിരെ സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട എന്നുള്ളൊരു വിലയിരുത്തലിലും നിലവിൽ സി പി എം എത്തിയിട്ടുണ്ട്. 3 മണിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ കൃത്യമായി ഒരു നിലപാട് എം വി ഗോവിന്ദൻ പറയും. അപ്പോഴും മറുപക്ഷത്ത് സി പി എം നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിൽ സി പി എമ്മിനെ മുന്നണിയിൽ സി പി എം സി പി ഐ ഏത് തരത്തിൽ ഈ ചർച്ചകളിലൂടെ സി പി ഐയുടെ ആവശ്യത്തെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അതിൽ ഏത് തരത്തിൽ പരിഹാരം കാണാം, സമവായം ഉണ്ടാക്കുമെന്നതാണ് ഇനി മറ്റൊരു വെല്ലുവിളി. ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഉന്നയിച്ച നിലപാടുകളിൽ നിന്ന് സി പി ഐ പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ല. നേരത്തെ കെ രാജൻ ഉൾപ്പെടെ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ സി പി എം നിലപാട് ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം അല്പസമയത്തിനകം തന്നെ എം ഇ ഗോവിന്ദനും വ്യക്തമാക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. ഗോകുൽ. ശരി പ്രതീക്ഷ, ഇപ്പോൾ ബി ദിലീപ് കുമാർ കൂടി ചേരുന്നുണ്ട്. ബി ദിലീപ് കുമാർ, അൻവറിന്റെ ആരോപണങ്ങളെ മുഖ്യമന്ത്രി പരസ്യമായി തള്ളിയതാണ്, ശശിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല, ശശി പെർഫെക്റ്റ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുമാണ്. അതിനപ്പുറത്ത് എ ഡി ജി പിക്കെതിരായ അന്വേഷണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നത് സി പി ഐയുടെ നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. അതിൽ അങ്ങനെ ഒരു ആലോചന പോലും ഈ ഘട്ടത്തിലില്ല എന്ന് സി പി എം പറയുമ്പോൾ മുന്നണിയിലെ കക്ഷികളെ എങ്ങനെ ഇത് ബോധ്യപ്പെടുത്തും? എന്താണ് സി പി എം ഇങ്ങനെ ചിന്തിക്കുന്നതിന് പിന്നിൽ? ഗൂഗിൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കിയതോടുകൂടി തന്നെ പി വി അൻവറിൻ്റെ കാര്യത്തിൽ, പി വി അൻവറിൻ്റെ ആരോപണങ്ങളുടെ കാര്യത്തിൽ സി പി ഐ എം മറിച്ചൊരു തീരുമാനമെടുക്കില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. നേരത്തെ ഈ ആരോപണങ്ങൾ എഴുതി നൽകാനായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പി വി അൻവറിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പി വി അൻവർ തൻ്റെ പരാതികൾ, ആരോപണങ്ങൾ ഇതൊക്കെ എഴുതി നൽകുകയും ചെയ്തിരുന്നു.
പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ശശിയെ സംരക്ഷിക്കുന്ന പി ശശിയെ സംരക്ഷിക്കുന്ന നിലപാട് പരസ്യമായി തന്നെ പറഞ്ഞത്. മാത്രമല്ല പി ശശിക്കെതിരായ ആരോപണങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. അദ്ദേഹം കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഉത്തരവാദിത്വത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഈ നിലയിൽ മുഖ്യമന്ത്രി തൻ്റെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ്. എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മുഖ്യമന്ത്രി പി വി അൻവറിൻ്റെ വാദഗതികൾ തള്ളിക്കളയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിശ്വസ്തരെ സംരക്ഷിക്കുന്ന ആ നിലപാട് അതേ നിലപാടിലേക്ക് പാർട്ടിയും മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ പരസ്യമായിട്ടുള്ള പി വി അൻവറിൻ്റെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാട് പ്രഖ്യാപനത്തിന് പിന്നാലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ അൻവറിൻ്റെ ആരോപണങ്ങൾ അത് രാഷ്ട്രീയ ശത്രുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. അത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നതും. ഏതായാലും പി ശശിയെ തള്ളിക്കളയാൻ സി പി ഐ എം തയ്യാറല്ല. മുഖ്യമന്ത്രി നേരത്തെ തന്നെ അതിന് തയ്യാറല്ല. പക്ഷേ പാർട്ടിയുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഏതായാലും മുഖ്യമന്ത്രി നേരത്തെ തള്ളിക്കളഞ്ഞതാണ്. ആ കാര്യങ്ങൾ കൂടി അതിനുള്ള സാധ്യതകൾ കൂടിയാണ് ഇപ്പോൾ സി പി ഐ എം ആ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അതായത് പി വി അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടുകൂടി, പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞതോടുകൂടി ഇനി എന്താകും അൻവർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഏതായാലും പി വി അൻവറിനെ സംബന്ധിച്ച് ഇനി വളരെ ദുഷ്കരമായ ഒരു യാത്രയായിരിക്കും സി പി ഐ എമ്മിനൊപ്പം ഇടതുമുന്നണിക്കൊപ്പം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും. ഗോകുൽ, ദിലീപ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യഘട്ടത്തിലുള്ള എസ് പി സുജിത്തിനെതിരെയുള്ള നടപടി വരുമ്പോഴൊക്കെ വിക്കറ്റുകൾ എണ്ണിയ അൻവറിൻ്റെ തന്നെ വിക്കറ്റ് വീഴുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഒറ്റപ്പെടുകയാണോ സി പി എമ്മിൻ്റെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ സൈബർ ഇടത്തിലെ ആളുകളുടെയൊക്കെ വലിയ പിന്തുണ അൻവറിന് ലഭിക്കുമ്പോഴും നേതൃത്വം അപ്പാടെ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുമ്പോൾ അൻവർ പൂർണ്ണമായും ഒറ്റപ്പെടുകയല്ലേ? ഗൂഗിൾ, പി വി അൻവർ രാഷ്ട്രീയമായി തന്നെ ഒറ്റപ്പെടുകയാണെന്ന് പറയാം. കാരണം നേരത്തെ പി വി അൻവറിനൊപ്പം നിന്ന പലരും, പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിലൊക്കെ വളരെ വലിയ പിന്തുണ സി പി ഐ എം സഹയാത്രികരിൽ നിന്ന്, സി പി ഐ എം അനുഭാവികളിൽ നിന്ന്, പ്രവർത്തകരിൽ നിന്നൊക്കെ പി വി അൻവറിനുണ്ടായിരുന്നു. അതാകട്ടെ എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയും ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പിന്തുണ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തള്ളിക്കളഞ്ഞതോടുകൂടി, ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞതോടുകൂടി വീണ്ടും സൈബർ ഇടങ്ങളിൽ സി പി ഐ എമ്മിൻ്റെ ഉറച്ച പ്രവർത്തകർ എന്ന നിലയിൽ, അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശങ്ങൾ ശിരസാ വഹിക്കുന്നവരെന്ന നിലയിലായി ഇത്തരം ആൾക്കാർ മിക്കവരുടെയും പ്രതികരണങ്ങൾ. നേരത്തെ പി വി അൻവറിനെ പരസ്യമായി പിന്തുണച്ചിരുന്ന സി പി ഐ എം സഹയാത്രികനായ മുൻ എം എൽ എ കാരാട്ട് റസാഖ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ സി പി ഐ എമ്മിൻ്റെ നിലപാടിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന നിലയിലേക്ക് പിന്നീട് മാറുകയും ചെയ്തു. അങ്ങനെ ഒപ്പമുള്ളവർ തന്നെ പലരും പി വി അൻവറിനൊപ്പം ഈ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ രംഗത്ത് വരാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇടതുമുന്നണിക്കൊപ്പം അല്ലെങ്കിൽ സി പി ഐ എമ്മിനൊപ്പം ഇനി മുന്നോട്ട് പോക്ക് ഏതായാലും പി വി അൻവറിനെ സംബന്ധിച്ച് ദുഷ്കരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 4-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ്. പി വി അൻവർ ഇന്നും തൻ്റെ ആരോപണങ്ങളുമായി, പി വി ശശിക്കെതിരായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നിലപാടുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഏതായാലും സി പി ഐ എമ്മിനെ സംബന്ധിച്ച് പി വി അൻവറിനെ ആരോപണങ്ങൾ തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ പി വി അൻവറിനെ ഏതാണ്ട് കൈവിട്ട മട്ടാണ്. പക്ഷേ മലപ്പുറം ജില്ലയിലെ ചില സാഹചര്യങ്ങൾ കൂടി സി പി ഐ എം പരിഗണിക്കുന്നുണ്ട്. പക്ഷേ മുന്നോട്ട് പോക്ക് ഏതായാലും വളരെ ദുഷ്കരമായിരിക്കും പി വി അൻവറിന് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഗോകുൽ, ദിലീപ് കുമാർ, ഒരു കാര്യം കൂടി, ഈ മുന്നണിക്കകത്ത് സി പി ഐ അടക്കം കടുത്ത അതൃപ്തി, ഈ കാര്യത്തിൽ എ ഡി ജി പി മാരുന്ന അടക്കം, തൃശ്ശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട ഈ പുറത്തു വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ എ ഡി ജി പി ആ സംഭവവികാസങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്നു. അവിടുത്തെ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നൽകിയത് എ ഡി ജി പി എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന ഘട്ടത്തിൽ പോലും എ ഡി ജി പിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു. അതിന് സി പി എം മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് സി പി ഐക്കും മറ്റ് ഘടകകക്ഷികൾക്കും ദഹിക്കുന്നതല്ലോ? ഗൂഗിൾ, ഘടകകക്ഷികൾ പലർക്കും നേരത്തെ തന്നെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യത്തിലും അതോടൊപ്പം തന്നെ പി ശശിയുടെ സമീപനങ്ങളിലുമൊക്കെ എതിർപ്പുണ്ട്. പക്ഷേ അവർക്ക്, ഘടകകക്ഷികൾക്ക് പ്രധാനമായും ഉള്ള എതിർപ്പ് അത് പി ശശിയുടെ കാര്യത്തിലല്ല, അത് എ ഡി ജി പി എം ആർ അജിത് കുമാർ, ആർ എസ് എസ് നേതാക്കൾ, ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലെ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് ആയിട്ടുള്ള റാം മാധവ് എന്നിവരെ 2 തവണയായി കണ്ട കാര്യത്തിലാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ്, മെയ് മാസം 22-ാം തീയതിയാണ് ദത്താത്രേയ ഹൊസബളയുമായി
തൃശ്ശൂരിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത്. പിന്നീട് ഡിസംബറിൽ കോവളത്ത് വെച്ച് റാം മാധവുമായും കൂടിക്കാഴ്ച നടത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ എന്തിന് എന്ന ചോദ്യമാണ് നേരത്തെ കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ ആർ ജെ ഡി ആദ്യം ഉന്നയിക്കുകയും പിന്നീട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ഈ യോഗത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്തത്. പക്ഷേ അന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് എന്ന കാര്യം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളിൽ തുടർന്ന് പിന്നീട് വിശദമായ ചർച്ചയോ ഒന്നും നടന്നില്ല ഈ വിഷയത്തിൽ. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും സി പി ഐയുടെ പ്രതിനിധിയായിട്ടുള്ള മന്ത്രി കെ രാജൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ എന്തു വേണം എന്നത് ഈ റിപ്പോർട്ട് പരിശോധിച്ച് വരുന്നത് ആഭ്യന്തര സെക്രട്ടറിയാണ്. ആ റിപ്പോർട്ട് അദ്ദേഹം പരിശോധിക്കട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. അതായത് കുറച്ചുകൂടി ഈ വിവാദങ്ങളിൽ കുറച്ചുകൂടി സമയം ചോദിക്കലാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ നടത്തിയത്. പക്ഷേ സി പി ഐയെ സംബന്ധിച്ച് ഇതെത്രമാത്രം തൃപ്തിയുള്ള വിഷയമാകും? പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി ഐയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായ കെ പ്രകാശ് ബാബു, അതോടൊപ്പം തന്നെ പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൻ്റെ മുഖപ്രസംഗമാകട്ടെ, അതിലെ പങ്ക്തികളുടെ കാര്യത്തിലാകട്ടെ, ഇതിലൊക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ തുടരുന്നതിനെതിരെ തുറന്ന വിമർശനമാണ് നടത്തിയിരുന്നത്. അങ്ങനെയുള്ള സി പി ഐ ഇനി എന്തു നിലപാട് സ്വീകരിക്കും എന്നത് പ്രസക്തമാണ്. ആർ ജെ ഡിയുടെ നിലപാട് അറിയേണ്ടതുണ്ട്. ഏതായാലും എൽ ഡി എഫിൻ്റെ തീരുമാനം, എൽ ഡി എഫിൽ ഇപ്പോൾ സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം. ദിലീപ് കുമാർ തുടരുക. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി ചേക്കുട്ടി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ എൻ പി ചേക്കുട്ടി, സി പി എമ്മിൽ ഒരു തിരുത്തൽ ശക്തിയായി ഒരു യുദ്ധത്തിനിറങ്ങുന്ന അൻവറിനെ വലിയ താരപരിവേഷത്തോടു കൂടിയാണ് പലരും സൈബർ ഇടങ്ങളിലടക്കം അവതരിപ്പിച്ചത്. പക്ഷേ അൻവറിൻ്റെ പത്തി മടക്കുന്നു, പാർട്ടിക്കെതിരായി അൻവറിൻ്റെ ആരോപണങ്ങൾ ഉപയോഗിക്കുന്നു പ്രതിപക്ഷം എന്ന ഒറ്റ പ്രചാരണത്തിൽ അല്ലെങ്കിൽ ഒറ്റ വാദത്തിൽ ഇതുവരെ ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങളെയും പരാതികളെയും ചുരുട്ടിക്കെട്ടുകയാണോ സി പി എം നേതൃത്വം? ഒന്നാമത്തെ കാര്യം, അൻവറിൻ്റെ ഒരു പേഴ്സണൽ ക്രെഡിബിലിറ്റി ലെവൽ വളരെ താഴെയുള്ളതാണ്. ഇപ്പൊ സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടി മുഖ്യമന്ത്രിയെ പോലെ ഒരാളോട് ഏറ്റുമുട്ടാൻ മാത്രമുള്ള ഒരു മോറൽ, എന്താ പറയാ, ഒരു പൊസിഷൻ, മോറൽ ക്യാപിറ്റൽ ഉള്ള ഒരാളല്ല അൻവർ. നമുക്ക് അദ്ദേഹത്തിന്റെ പോലെ വ്യക്തിഗതമായിട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആൾ നമുക്ക് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും യുദ്ധത്തിന് പോയാൽ അത് വിജയിക്കാനിടയില്ല എന്ന് ആ യുദ്ധത്തിന് പോകുന്ന ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് അൻവറിന് പിന്നിൽ സി പി എമ്മിൽ അത്ര ശക്തരായിട്ടുള്ള ആളുകളൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കാനുള്ള ഒരു കാരണം, അൻവറിനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ജയിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി മിക്കവാറും സി പി എമ്മിൽ എല്ലാവർക്കും ഉണ്ട്. വിമത വിഭാഗം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ ചിന്തകളുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അൻവർ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മുഖ്യമന്ത്രിയോ പാർട്ടിയോ കാണുന്നതായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കയ്യിലെടുക്കാൻ, മുസ്ലിം മലബാറിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ഒരു 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 ആയുധമായിരുന്നു യഥാർത്ഥ അൻവർ അടക്കമുള്ള. അൻവർ മാത്രമല്ല, കെ ടി ജലീൽ, ബി ടി എ റഹീം, അബ്ദുറഹ്മാൻ, ഇങ്ങനെ കുറെ ആളുകളെ അവർ നേരത്തെ ഉപയോഗിച്ചു. മഞ്ഞളാങ്കുഴി അല്ലെ അടക്കമുള്ള ആളുകൾ. ആ ഒരു തന്ത്രം ഇപ്പൊ പാളി തുടങ്ങി, അത് പാളുകയാണ് എന്നുള്ളൊരു തോന്നലാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ളത്. അതിന് പകരം ഇനി എന്താണ് വഴി എന്നുള്ളതാണ് അവർ യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത്. അൻവറിനെ പോലുള്ള ആളുകളെ അവർക്ക് പിടിച്ചെടുത്ത്, അവർ വിചാരിച്ച സ്ഥലത്ത് അവർക്ക് വെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഒരു പ്രയാസം ഉണ്ടാക്കുന്ന തന്ത്രമാണ്, ഒരുപക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാക്കാനിടയിലെ തന്ത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് അന്നും അതിൽ ഈ മിനി കൂപ്പറിൽ പിന്നെ ഓടിയേറി കയറിയ കാലം മുതലേ അവർക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അനുഭവം തിരിഞ്ഞോടുകൂടി അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ, കളങ്കിതരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ സി പി എമ്മിന് അൾട്ടിമേറ്റ്ലി ദോഷമാണ് ഉണ്ടാവുക എന്നൊരു തോന്നല വരുന്നുണ്ട്. ആ നിലയിലാണ് അവരെ വിഷയത്തിൽ കാണുന്നത് എനിക്ക് തോന്നുന്നത്. ശരി, എൻ ബി ജയക്കുട്ടിയാണ് മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഏതായാലും അൻവറിൻ്റെ ആരോപണങ്ങൾ അത് സി പി എം തള്ളുന്നു. ഇപ്പോൾ പി ശശിക്കെതിരെ യാതൊരുവിധ അന്വേഷണവും ഇല്ല. ഒപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഉടനടി ഒരു നടപടി ഇല്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പോകുന്നു. ഇനി അത് മുന്നണിയിൽ സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികളെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നതാണ് കാണാൻ.